ഗ്ലോറി ഫാമൗസ് പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് December 27 മുതൽ 28 വരെ നടന്ന 2018 വൈഗ ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു, ഇതതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നെല്ലിന് അടിവളമായി ഒരേ കുറിച്ചേക്ക് 70 മുതൽ 90 കിലോ വരെ ഫാക്ടൻ ഫോസ് വളം, 12 മുതൽ 15 കിലോ വരെ പൊട്ടാഷ് വളവും. These innovations in teaching are capable to make students fully aware of the execution programs. ലക്ഷ്മിദേവി
പ്രദർശന നഗരിയിലെത്തിയ സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന ബ്രോഷർ, നോട്ടീസ് തുടങ്ങിയവ ദയവായി വഴിയിൽ വലിച്ചെറിയാതിരിക്കുക. പ്രദർശന നഗരിയിൽ എത്തിച്ചേർന്ന സുഹൃത്തുക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് നൽകുന്ന ബ്രോഷർ, നോട്ടീസ് തുടങ്ങിയവ ദയവായി വെളിച്ചെണ്ണ, ഉപ്പ് വെളിച്ചെണ്ണ, പാചക വെളിച്ചെണ്ണ മുതലായവ ലഭ്യമാണ്. സന്ദർശിക്കുക സ്റ്റോൾ നമ്പർ 257. അറിയിപ്പ്: വലിച്ചെണ്ണ വിശദാംശങ്ങളിൽ വന്ന വേലിക്കുട്ടി സമീപത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രവേശന കവാടത്തിനരികിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വാഗതം. വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറവ് ഉണ്ട്, എപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. ഇതിങ്ങനെ ഞാനൊന്ന് സെറ്റ് ചെറുതായിട്ട്
ഒക്കെ വെച്ചിട്ട് രണ്ടു നിലയും കൂടെ ആയിട്ട് കുടിച്ച് കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ തട്ടി കാണുമല്ലോ അല്ലേ, അല്ല ബാസിപ്പുറാണെങ്കിലും മതി. രണ്ടലയും കൂടെ ആകണം, അതായത് ഒരു രണ്ടലയും കൂടെ ആയി കഴിഞ്ഞിട്ട് വലിയ വാഴക്കെടുക്കുന്നത് തന്നെ കുഴി എടുക്കണം. രണ്ട് താഴ്ച കുഴി എടുത്ത് കഴിഞ്ഞാൽ ചാണകപ്പൊടി ഏരി കമ്പോസ്റ്റ് എല്ലാം കൊണ്ട് മൂടിയിട്ട് പിന്നെ ഇത് വെക്കാവുന്ന ഒരു ചെറിയ കുഴി എടുക്കുന്നത്. വാ വാ വാ
നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ വിവിധ ഇനം മണ്ണിനങ്ങളാണ് കാണിക്കുന്നത്. വെട്ടുകല് മണ്ണാണ്, കേരളത്തിലെ ഇടനാട് പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ചെമ്മണ്ണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിൽ കാണപ്പെടുന്നു. കറുത്ത പരുത്തി മണ്ണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കാണപ്പെടുന്നു. തീരദേശ മണ്ണ് കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. മലയോര മണ്ണ് കേരളത്തിൽ ചരിവ് മാനം കൂടിയ പ്രദേശത്ത് കാണപ്പെടുന്നു. തവിട്ട് ആർദ്ര മണ്ണ് കേരളത്തിലെ നെൽവയലുകളിൽ കാണപ്പെടുന്നവയാണ്. തെക്കൽ മണ്ണ് കേരളത്തിലെ നദീതീരത്ത് കാണപ്പെടുന്നു. കരിമണൽ ടാത് മണ്ണ് ആലപ്പുഴ ജില്ലയിലെ വനമണ്ണ് കേരളത്തിലെ ഇത് നമ്മുടെ ഇവിടെ വളരുമോ? ഇടുക്കി ജില്ലയിൽ തണുപ്പ് കാണായിരിക്കും അല്ലേ? ഇതെന്ത് വിപണനം എന്തോ? എക്സ്പോർട്ട് ഫ്ലവറാണ്, കട്ട് ഫ്ലവർ ആയിട്ടോ? ഓ, ഡിമാൻഡ് കളർ വല്ലതും ഉണ്ടോ? ഡിമാൻഡ് ഉള്ള കളർ ആലും പ്രത്യേക അറിയിപ്പ് ഇന്ന് വൈകുന്നേരം 5 PM തൃശ്ശൂർ അനുരോധ നിയമം നടക്കുന്നു. പ്രസ്തുത അവലോകന യോഗത്തിൽ തയ്യാറെടുപ്പ് പങ്കെടുക്കണമെന്ന് അറിയുന്നത് എന്നിവയിൽ പ്രദർശനമാണ് എല്ലാ മാന്യ സുഹൃത്തുക്കളെയും ശ്രദ്ധിക്കുക. പ്രദർശന നടപടിയിലേക്ക് നിർദ്ദേശങ്ങൾ തുടങ്ങിയവ പ്രദർശന നടപടിയിൽ ഉപേക്ഷിക്കുകയില്ല, അത് യഥാസ്ഥാനത്ത് മാത്രം നിക്ഷേപിക്കുക. Thank you.
കർഷക പച്ചക്കറി വീടുകൾ, മണ്ണിൽ കമ്പോസ്റ്റ്, നാടൻ പശുവിന് ചാണകപ്പൊടി, പച്ചക്കറി തൈകൾ എന്നിവ ലഭ്യമാണ്. സ്റ്റോൺ നമ്പർ 330. ഇതാണ് ഞാൻ ആവശ്യം. ഇതിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ സിമ്പിളാണ് പരിപാടി. പ്രദർശനങ്ങളിലൂടെയുള്ള
കർഷക സുഹൃത്തുക്കൾ തങ്ങളുടെ ഉടലുള്ള സാധനങ്ങൾ സ്വയം സൂക്ഷിക്കേണ്ടതാണ്. കമ്പനി നമ്മള് സപ്ലൈ ചെയ്യുന്ന കൂടെ തൃശ്ശൂർ തേനാണ് കാന്താരി തേനാണ് കേട്ടോ. എത്ര ഫ്ലേവർ ഉണ്ട് ഇത്? 18-20 ഫ്ലേവർ വരും. കാന്താരി തേനാണ്. എല്ലാ ഫ്ലേവറും ഇപ്പൊ ഇവിടെ ഇല്ല. ഇത് എവിടുന്നാ ഇതിന് കമ്പനി? രാജ്കോട്ട്. ഗുജറാത്തിലാണ്. ഗുജറാത്ത് രാജ്കോട്ട്.